5 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നാണ് PV അൻവർ MLA തന്റെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. സമയം 5:15 ആവുകയാണ്. വാർത്താസമ്മേളനം തുടങ്ങിയിട്ടില്ല, എന്നാൽ വാർത്താസമ്മേളനം ഉണ്ടാകുമെന്ന വിവരങ്ങൾ തന്നെയാണ് അവിടെ നിന്നും വരുന്നത്. ഇപ്പോൾ ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ ഇതുവരെ നടത്തിയ വാർത്താസമ്മേളനം പോലെ അല്ല ഇത്, മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള മറുപടി കൂടിയാണ്. അപ്പോൾ എന്താണ് അൻവറിൻ്റെ തയ്യാറെടുപ്പുകൾ? എത്രത്തോളം അൻവറിനെ പ്രതിസന്ധിയിലാക്കി ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം? അൻവർ, കൃത്യമായിട്ടും ഒരു ധർമ്മ സങ്കടത്തിലാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഈ മറുപടിക്ക് മുമ്പോടിയായി അൻവർ ഇപ്പോൾ രാവിലെ ഉന്നയിച്ച ആരോപണം അത് അതേപടി ഇപ്പോൾ ഫേസ്ബുക്കിലിടുകയും പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട് DGP MR അജിത് കുമാറിനെ. അതിനകത്ത് ശശിക്കെതിരെയുള്ള ആരോപണം ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനകത്ത് MR അജിത് കുമാർ ഈ പണം ഇരട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ പണം ഇത്രയും ലാഭമുണ്ടാക്കുന്ന രീതി ഒന്നാകെ സംസ്ഥാനത്തിനൊന്നാകെ ബാധകമാക്കി സംസ്ഥാനത്തിന് ഒരു നേട്ടമുണ്ടാക്കണം എന്നുള്ള ഒരു പരിഹാസമാണ് അൻവറിൻ്റെ ഫേസ്ബുക്കിൽ ഏതാണ്ട് 15-20 മിനിറ്റ് മുമ്പ് പ്രസിദ്ധീകരിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അൻവർ 5 മണിക്ക് വാർത്താസമ്മേളനത്തെ അഭിമുഖീകരിക്കും അല്ലെങ്കിൽ കാണും എന്നിന്ന് ഷൊർണൂരിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. പക്ഷേ അദ്ദേഹം അവിടെ പറഞ്ഞൊരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞത് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ്. ഈ കേരളത്തിലുണ്ടാകുന്ന പ്രത്യേകിച്ച് തൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചെറിയ വിഷയങ്ങൾ പോലും അപ്പോൾ പ്രതികരിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള അൻവർ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേട്ടില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ പോലും അദ്ദേഹം ആ സമയത്ത് ഈ മൊഴി എടുപ്പിലായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം. ഏതായാലും വാർത്താസമ്മേളനം നടത്തുമെന്ന് അൻവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അൻവറിനെ പിന്തിരിപ്പിക്കാൻ CPM ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം നടത്തിയോ അതോ അൻവർ സ്വമേധയാ ഇത്തരത്തിൽ വൈകിക്കുന്നതാണോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും അൻവറിൻ്റെ രാവിലത്തെ ഒരു ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണ രീതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു ഉറച്ചു തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് രാവിലെ കണ്ടത്. പ്രത്യേകിച്ച് ശശിക്കെതിരെയുള്ള പരാതി ഇടവേളയിൽ നിർത്തിവെച്ചിരുന്നെങ്കിൽ പോലും വീണ്ടും ശക്തമായി ശശിക്കെതിരെ ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ശരി, ഷാജഹാൻ അൻവറിനെ പിന്തുണച്ച് രംഗത്തെത്തിയ പലരും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് വിമർശനവുമായി രംഗത്തെത്തിയതും സോഷ്യൽ മീഡിയയിൽ പ്രസക്തമാണ്. ഇപ്പോൾ പോരാളി ഷാജി ആദരാഞ്ജലി എന്ന് അറിയിച്ചൊരു റീത്ത് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആർക്കുള്ള ആദരാഞ്ജലി ആണ് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലും ഈ വിവാദത്തിൽ മറ്റൊരു ട്വിസ്റ്റിലേക്ക് എത്തുകയാണോ എന്ന ചോദ്യമാണ്. എന്തായാലും അൻവർ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രി പങ്ക്ച്വലായിരുന്നു. 11 മണിക്ക് വാർത്താസമ്മേളനം പ്രഖ്യാപിച്ചു, 11 മണിക്ക് എത്തി. എന്നാൽ അൻവർ 5 മണിക്ക് പ്രഖ്യാപിച്ചു, 5:45 ആയിട്ടും തുടങ്ങിയിട്ടില്ല. തുടങ്ങുമെന്ന്